ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും രാമേശ്വരത്തിനുമിടയ്ക്കാണ് രാമസേതു സേതു എന്നാൽ പാലം അണ എന്നൊക്കെയാണ് അർത്ഥം ശ്രീരാമന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് കൊണ്ടാണ് ഇതിന് രാമസേതു എന്ന പേര് വന്നത് നാടയുടെ ആകൃതിയാണ് രാമസേതുവിന് ഏകദേശം നാൽപ്പത്തിയെട്ട് കിലോമീറ്ററോളമാണ് നീളം രാമസേതുവിനെ കുറിച്ചുള്ള ഏറ്റവും പഴക്കമേറിയ പരാമർശം രാമായണത്തിലാണ് ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ രാമായണം യുദ്ധകാന്ഡത്തിൽ വിശദമായി പറയുന്നുണ്ട് സീതയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് രാമായണത്തിലെ വഴിത്തിരിവുകളിൽ ഒന്നാണല്ലോ അതാണ് ഈ പാലത്തിന്റെ ആവശ്യകതയിലേക്കും നിർമ്മാണത്തിലേക്കും വഴിതെളിച്ചത് മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ കീഴടങ്ങി കൊടുക്കാത്തതായി കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ കീഴടങ്ങാത്തതിനെ കീഴടക്കുന്നവനാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള കീഴടങ്ങലിന്റെയും കീഴ്പ്പെടുത്തലുകളുടെയും നിരവധി ചരിത്രം നമുക്ക് മുന്നിലുണ്ട് പ്രകൃതിയെ മനുഷ്യൻ കീഴടക്കുന്നതിന്റെ ഉത്തമോദാഹരണമാണ് രാമസേതു സീത ലങ്കയിലുണ്ടെന്ന് അറിഞ്ഞു രാമൻ ലങ്കയിലേക്ക് പോകാൻ മാർഗമില്ല മുന്നിൽ കണ്ണെത്താ ദൂരത്തിനപ്പുറവും കടലാണ് കടലാവട്ടെ അങ്ങോട്ട് അടുക്കുന്നവനെ ശത്രുവിനെ പോലെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ലങ്കയിലേക്ക് എങ്ങനെ എത്തും ഒന്നോ രണ്ടോ പേർക്കല്ല ലക്ഷക്കണക്കിന് സൈന്യങ്ങൾക്കാണ് പോകേണ്ടത് രാമനും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനുമൊക്കെ കടൽക്കരയിൽ കാത്തുനിന്നു അവരുടെ മനസ്സിൽ ചിന്തകളുടെ തിരകൾ അടിച്ചു സീത ആപത്തിലാണ് അതും തിന്മകളുടെ രാജാവായ രാവണന്റെ കൊട്ടാരത്തിൽ സീതയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല സീതയ്ക്ക് ഇനിയും ആപത്തുണ്ടാകുന്നതിന് മുൻപ് എത്രയും വേഗം ലങ്കയിലെത്തണം രാവണനുമായി ഏറ്റുമുട്ടണം രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കണം പക്ഷേ എങ്ങനെ സമുദ്രം കടക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല സമുദ്രദേവനായ വരുണന്റെ സഹായമില്ലാതെ ഒന്നും ചെയ്യാനാവില്ല വരുണനെ പ്രസാദിപ്പിക്കണം അതിന് വരുണ പൂജ ചെയ്യണം പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രാമൻ സമുദ്രതീരത്ത് പൂജ നടത്തി വരുണൻ പ്രസാദിച്ചില്ല കടലടങ്ങിയില്ല അഹങ്കാരത്തിന്റെ ഉന്നതിയിൽ എന്ന പോലെ തിരകൾ ആഞ്ഞടിക്കുകയാണ് വരുണൻ പ്രസാദിച്ച് കടൽ ശാന്തമാവാതെ ഒന്നും ചെയ്യാനാവില്ല ശ്രീരാമൻ ഉപവാസമിരുന്നു ഒരു ദിനം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല രണ്ടാം ദിനവും മൂന്നാം ദിനവും കഴിഞ്ഞു വരുണൻ കനിഞ്ഞില്ല രാമൻ കോപാകുലനായി കടലിനു നേരെ രാമൻ വില്ലുകുലച്ചു ഒടന്നെ സൂര്യന്റെ വെളിച്ചം വങ്ങി ഭൂമിയിൽ ഇരുട്ടുപരന്നു കടൽ പ്രക്ഷുബ്ധമായി ആഴങ്ങളിൽ നിന്ന് കടൽ ജീവികൾ ആകാശത്തേക്ക് ഉയർന്നു അന്തരീക്ഷത്തിൽ കാർമേഘങ്ങളും മിന്നലുകളും നിറഞ്ഞു ഭൂമി വിറച്ചു കടലിനടിയിൽ നിന്നും വരുണൻ ഉയർന്നു വന്നു രാമന്റെ മുന്നിൽ വരുണൻ ഭയത്തോടെ കൈകൾ കൂപ്പി രാമ എന്നോട് ക്ഷമിച്ച അസ്ത്രം പിൻവലിക്കൂ വരുണൻ രാമനോട് യാചിച്ചു അങ്ങ് സമുദ്രത്തിൽ ചെറുകെട്ടിക്കുള്ളൂ അങ്ങയുടെ പ്രയത്നത്തിന് ഒരു വിഘ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം വരുണൻ പറഞ്ഞു രാമൻ അസ്ത്രം പിൻവലിച്ചു ആകാശം അടങ്ങി കടലടങ്ങി സൂര്യൻ പുറത്തു വന്നു എല്ലാം പഴയതുപോലെയായി ബാനരന്മാർ വലിയ കല്ലുകൾ കൊണ്ടുവന്നു ഓരോ കല്ലിലും അവർ രാമന്റെ പേരെഴുതി സമുദ്രത്തിലേക്കിട്ടു സമുദ്രത്തിലിട്ട കല്ലുകൾ ആഴത്തിലേക്ക് താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടന്നു ഇച്ഛയ്ക്കൊപ്പം കരുത്തും പ്രയത്നവും ഒത്തുചേർന്നപ്പോൾ രാമസേതു യാഥാർത്ഥ്യമായി ഇതാണ് രാമായണത്തിലെ രാമസേതുവിന്റെ കഥ ചരിത്രവും മിത്തുമൊക്കെയായി രാമസേതുവിനെ കുറിച്ച് നിരവധി അഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ വരും ഭാഗങ്ങളിൽ നമുക്ക് വിശദമായി പ്രതിപാദിക്കാം